ഞാൻ ഉള്ളവരെ ഏവർക്കും പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബുദ്ധൻ കത്തിയിരുന്നു എന്ന് പറയുന്ന സെൻ കഥകളടങ്ങുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പി എൻ ദാസ് എന്ന എഴുത്തുകാരൻ്റെ പുസ്തകമാണ് ഇദ്ദേഹം ചെറിയ ചെറിയ കഥകൾ എഴുതുന്ന നല്ല നമ്മളെ ചിന്തിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു കഥകൾ പറയുന്ന ഒരു വ്യക്തിയാണ് പി എൻ ദാസ് നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ സപ്ലിമെൻറ്റുകളിൽ മുടങ്ങാതെ ചില ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളാണ് ഈ പി എൻ ദാസ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് കുഞ്ഞു കുഞ്ഞ് ബുദ്ധ കഥകളാണ് ബുദ്ധനെ കുറിച്ച് നമുക്കറിയാം ബുദ്ധ പാരമ്പര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്നേഹിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞ് കഥകൾ പറഞ്ഞു തരുന്ന ഒരു പുസ്തകം ഇതിൽ മൂന്ന് കഥകളെ കുറിച്ച് ഞാൻ പറയാം പക്ഷേ ഇതിൽ എൺപതോളം കഥ കഥകളടങ്ങുന്ന ഒരു കുഞ്ഞു പുസ്തകമാണിത് അതിൽ ഒന്നാമത്തെ കഥ ഇതാണ് നമ്മളൊക്കെ പല ആവർത്തി പ്രസംഗങ്ങളിലും പലരൊക്കെ കേട്ട് പരിചയച്ചൊരു കഥ രണ്ട് സന്യാസികൾ ഇങ്ങനെ പുഴ കിടക്കുന്നു അതിലൊരു സന്യാസി പുഴ കിടക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെ ഒക്കത്തിരുത്തി പുഴ കിടത്താൻ സഹായിക്കുന്നു അങ്ങനെ മുമ്പോട്ട് പോയ ശേഷം ഈ ചെറുപ്പക്കാരനായ സന്യാസിയാണ് ഈ സ്ത്രീയെ പുഴയ്ക്ക് മറുകരയിലേക്ക് എത്തിക്കുക നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രായം ചേർന്ന സന്യാസി ഇതിന് ശേഷം മുമ്പോട്ട് കുറേ മുമ്പോട്ട് യാത്ര ചെയ്തിട്ട് ഈ പ്രായം കുറഞ്ഞ സന്യാസിയെ ശകാരിക്കുകയാണ് എന്നാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല കാരണം ഒരു സ്ത്രീയെ ഒക്കത്തിരുത്തി പുഴ കടന്നത് ശരിയായില്ല അപ്പോൾ ഈ ചെറുപ്പക്കാരനായ സന്യാസി തൻ്റെ മുതിർന്ന സന്യാസിയോട് ഇങ്ങനെ പറയും ഞാൻ ആ സ്ത്രീയെ പുഴക്കരയിൽ തന്നെ ഉപേക്ഷിച്ച് മുമ്പോട്ട് യാത്ര തുടർന്നു പക്ഷേ താങ്കൾ അവളെ ഇപ്പോഴും കളഞ്ഞിട്ടില്ല ഇങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞ് ആശയങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കഥ രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ് അഞ്ച് ബുദ്ധ സന്യാസിമാരെ ഒരു ഗുരു ഹൈന്ദവ ആശ്രമത്തിലേക്ക് വലിയ ഒരു പണ്ഡിതനാവാൻ വേണ്ടി തിരഞ്ഞെടുത്ത് അഞ്ച് പേരെ പറഞ്ഞയച്ചു ഗുരുവിന് കിട്ടിയ നിർദ്ദേശം ഇതാണ് ഒരാളെ മാത്രമേ നിങ്ങൾ അയക്കേണ്ടതുള്ളൂ പക്ഷേ ഒരു പണ്ഡിതനായ ഗുരു അഞ്ച് പേരെ തിരഞ്ഞെടുത്തയക്കുന്നു തൻ്റെ യാത്രയുടെ ഉടനീളം ഒരു വലിയ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലാവും എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഈ നഗരത്തിലായിരിക്കുകയാണ് ഒരു ഭിക്ഷു അവിടെ ആയിരിക്കും വീണ്ടും കൂട്ടുകാർ മുമ്പോട്ട് നീങ്ങും അപ്പോൾ വേറൊരു ബുദ്ധസന്യാസി ഇങ്ങനെ ഒരു സ്ഥലത്ത് കാണും അവിടെ ഹൈന്ദവ സന്യാസിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ബുദ്ധമതം ഉപേക്ഷിച്ച് പോയ ഒരുപാട് വ്യക്തികളുണ്ട് അടുത്ത സന്യാസി അവിടെ ആയിരുന്നു ബുദ്ധമതം പുനർപ്രതിഷ്ഠിക്കുകയാണ് തൻ്റെ നിയോഗമെന്ന് തിരിച്ചറിയും അവിടെ വസിക്കും മുമ്പോട്ട് യാത്ര പോകുമ്പോൾ മൂന്നാമത് ഒരു സന്യാസി ഇങ്ങനെ മനസ്സിൽ ഉറക്കും ഒരു ആരൊരുമില്ലാത്ത ഒരു സ്ത്രീ ഈ സന്യാസിമാർക്ക് അഭയം നൽകും അവരെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു അപ്പോൾ ഒരു സന്യാസി ഇങ്ങനെ തീരുമാനിക്കും ഇവളുടെ ജീവിത സുരക്ഷ നൽകുകയാണ് എൻ്റെ ജീവിത നിയോഗമെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിൽക്കും അങ്ങനെ എന്ത് നിയോഗത്തിന് വേണ്ടിയാണ് ഗുരു അയച്ചത് ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഒരേ ഒരു സന്യാസി മാത്രം അവശേഷിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിത നിയോഗങ്ങൾ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യം വേണം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ ഉടക്കി കിടക്കാതെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു മൂന്നാമത്തെ കഥയെന്ന് പറയുന്നത് അതിങ്ങനെ ഒരു തെറ്റിൽ പിടിക്കപ്പെട്ട ഒരു ശിഷ്യനെ ശകാരിച്ച് പറഞ്ഞയക്കണം എന്ന് കൂടെയുള്ള ബുദ്ധഭിക്ഷുക്കൾ അഭിപ്രായപ്പെടുമ്പോൾ നമ്മുടെ ഗുരു ഇങ്ങനെ മറ്റ് ശിഷ്യന്മാരെ വിളിച്ച് ഇങ്ങനെ പറയും ഞാൻ ഇവനെ ഞാൻ പറഞ്ഞയക്കില്ല കാരണം കൂടെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും തെറ്റും ശരിയും തിരിച്ചറിയാവും പ്രാപ്തിയുള്ളവരാണ് ഉള്ളവരാണ് പക്ഷെ ഈ തെറ്റ് ചെയ്യുന്ന ബുദ്ധഭിക്ഷു അവന് ശരിയും തെറ്റും തിരിച്ചറിയാത്തത് അവൻ തെറ്റിലേക്ക് വീഴുക അപ്പോൾ നല്ലവരായ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ നിലകൊള്ളുക തെറ്റ് ചെയ്യുന്ന ഇവനെ നന്മയിലേക്ക് വളർത്തിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കാണുന്ന ക്രിസ്തുവിൻ്റെയും മുഖം അപ്പോൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളിൽ ഉടക്കി കിടക്കുന്നവനെ നന്മയിലേക്ക് മാറ്റാനുള്ള വിളി കൂടിയാണ് നമുക്ക് ുള്ളത് എന്ന തിരിച്ചറിവും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആശയങ്ങളിലൂടെ വലിയ വലിയ സത്യങ്ങൾ പറഞ്ഞു നൽകുന്ന പി എൻ ദാസിൻ്റെ കഥ നമുക്ക് എന്നും ഒരു അനുഭവമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി